കാംബ്രിക് ഹോട്ടലിൽ തന്നെ മാംഗോ പ്രിന്റിൽ വന്നിട്ടുള്ള കുറച്ച് റണ്ണിങ് ഫാബ്രിക്കുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്തുരാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞതുപോലെ ഇത് വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെയാണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വരുന്നത് 109 പെർ മീറ്റർ ആണ്. എല്ലാം ഒരു മാംഗോ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. കളേഴ്സിനും അതുപോലെ ഇതിനകത്ത് പ്രിന്റിന്റെ കളറിനൊക്കെയാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. നമുക്ക് പ്രൊഡക്റ്റ് കാണാം. ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യേണ്ടതെന്നും പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പം നമുക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് ആണ് നമ്മൾ കാണുന്നത്, ഒരു ലൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുള്ളതാണ്. ക്രീം കളറിനകത്ത് തന്നെ ഗ്രീനും അതുപോലെ ബ്ലൂവും ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇതിനകത്ത് കാണുന്നത്. അതുപോലെ ഒരു കോഫി ബ്രൗണും ആയിട്ടുള്ള കളറിലാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത്. ഗ്രീൻ കളറ്, അതുപോലെ ബ്രൗൺ കളറ്, അതുപോലെ തന്നെ ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് തിക്കായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് എന്ന് പറഞ്ഞാൽ 40x40 തിക്കല്ല, 60x60 തിക്കിലാണ് വന്നിരിക്കുന്നത്. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് തിക്കാവുന്ന ഒരു ഫാബ്രിക് തന്നെയാണ്. നല്ല ഭംഗിയുള്ള മാംഗോ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. പ്രൈസ് വരുന്നത് 109 പെർ മീറ്ററിലാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന പോലെ ഒരു ലൈറ്റ് ഓൺ ആകുമ്പോൾ നമുക്കൊരു ചൂടെടുക്കുന്നുള്ള ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലൊരു കളർ കോഡിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ബാക്കിയുള്ള കളക്ഷൻസും കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ഫാബ്രിക് സെയിം തന്നെയാണ്, സെയിം ത്രെഡ് കൗണ്ടിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ക്ലോസ് വ്യൂവിൽ കാണുമ്പോൾ അതുപോലെ ഒരു റെഡും ബ്രൗണും അതുപോലെ ഗ്രീനും, ഗ്രീനിൻ്റെ തന്നെ രണ്ട് ടോൺ ഇതിനകത്ത് പോകുന്നുണ്ട്. ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള ടോണാണ് ഇതിനകത്ത് പോകുന്നത്. അങ്ങനെ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ മാംഗോ പ്രിന്റിലുള്ളതാണ് കേട്ടോ. എങ്ങനെയാണ് വരുന്നത് ഞാനിതും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വൺ ലെയറായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിനകവും പുറവും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്? ഞാൻ ഇത് വെച്ചിട്ടൊക്കെ കുർത്തി ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതെല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സെയിം കുർത്തിയുടെ ഡിസൈനിൽ വന്നിട്ടുള്ള ഫാബ്രിക് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാം 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. നെക്സ്റ്റ് വൺ കാണുന്നതും ആ സെയിം പ്രിന്റിൽ തന്നെയാണ്. ഇതിൽ പോയിട്ടുള്ള ഡിസൈനിൻ്റെ കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ക്ലോസ് വ്യൂവിൽ ഞാൻ കളേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഒരു എന്താ പറയുക, വയലറ്റോ അതുപോലെ ബ്രൗണും മെറൂണും ഗ്രീനും ഒക്കെ ആയിട്ടുള്ളൊരു മിക്സിലാണ് ഇത് വന്നിരിക്കുന്നത്. കാണാമെന്ന് വിചാരിക്കുന്നു. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 109 പെർ മീറ്ററിലാണ്. കുറച്ച് ഡാർക്കൊക്കെ ആയിട്ടുള്ള ഡ്രസ്സ് വേണം സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമുക്ക് നല്ലൊരു ചോയ്സാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം. 44 ഇഞ്ച് വിഡ്ത്തിൽ 109 പെർ മീറ്ററിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ക്രീം കളറിനകത്താണ് ഈ പ്രിന്റ് പോയിരിക്കുന്നത്. ക്രീം കളറിൽ തന്നെ ഒരു ബ്ലൂവും ബ്രൗണും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഫാബ്രിക് ആണ്. ഞാൻ ഇതിൻ്റെയും ക്ലോസ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ക്ലോസ് വ്യൂ കാണിച്ചു തരാം. ഇതിനകത്ത് വന്നിരിക്കുന്നത് ബ്ലൂ വയലറ്റ് എന്ന് പറയാം, പിന്നെ ഒരു ബ്രൗണും അതുപോലെ ലൈറ്റ് ബ്രിക്ക് റെഡും ആയിട്ടുള്ള കളറിലാണ് ഇതിൻ്റെ പ്രിന്റ് എല്ലാം പോകുന്നത്. ക്രീം കളറാണ് ബേസ് കളറായിട്ട് പോയിട്ടുള്ളത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ വെച്ച് കാണിച്ചു തരാം. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 109 പെർ മീറ്ററിലാണ്. 60x60 ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും നമ്മൾ ആദ്യം കണ്ട ആ ഒരു പ്രിന്റിൽ തന്നെ ഒരു ബ്ലൂ കളറും അതുപോലെ റെഡ് കളറും ഗ്രീനൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. ആദ്യം കണ്ടതിൽ കുറച്ച് ബ്രൗൺ ആയിരുന്നു കൂടിയിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ ഒരു റെഡാണ് കൂടി നിൽക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ പോകുന്നത്. ഗ്രീൻ, ബ്ലൂ, റെഡ് അതുപോലെ ബ്രൗൺ കളർ, അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രീം കളറും കൂടെ പോകുന്നുണ്ട്. ഒന്ന് വെച്ച് കാണിച്ചു തരാം. എല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ 109 പെർ മീറ്ററിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഫാബ്രിക് പോകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ക്രീം കളറിലാണ്. ക്രീമിനകത്ത് തന്നെ റെഡും ബ്ലൂവും ബ്രൗണും ഒക്കെ ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. നമുക്കിതും ഒന്ന് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ലൈറ്റ് ടോൺ ആവശ്യമുള്ളവർക്ക് നല്ലൊരു ചോയ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ക്രീമിനകത്ത് തന്നെ ഗ്രീനും റെഡും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതും അതുപോലെ തന്നെ ലൈറ്റ് ടോൺ ആവശ്യമുള്ളവർക്കൊക്കെ സെലക്ട് ചെയ്യാവുന്ന തരത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിന് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള
കളറുകൾ തന്നെയാണ്. റെഡും അതുപോലെ ഗ്രീനും ഒക്കെ കൂടെ വന്നിട്ടുള്ള ഒരു കളറിലാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 109 പെർ മീറ്റർ ആണ്. 60s by 60s ആയിട്ടുള്ള കോട്ടണിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ അതേപോലെ തന്നെ ക്രീമിൽ തന്നെയാണ്. ഇതിൻ്റെ പ്രിൻറ്റിനും ഒക്കെ സെയിം പ്രിൻറ്റ് തന്നെയാണ്, കളറിന് മാത്രമാണ് മാറ്റം. അതായത് ഇവിടെ റെഡും ബ്രൗണും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള കളറിലാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഇതും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡാർക്ക് ടോണിലാണ്. ഗ്രീനും ബ്ലൂ ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കളറിൽ തന്നെയാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ്. ഞാനൊന്ന് ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം. ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓൾ ടൈം ഒരു ഫേവററ്റ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് തന്നെയാണ് ഈ മാംഗോ പ്രിൻ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ചോയ്സും കൂടി, ലാസ്റ്റ് വണ്ണായിട്ട് വന്നിരിക്കുന്നത് ഗ്രീനും റെഡും ആയിട്ടുള്ള ഒരു കളറിലാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് തന്നെയാണ് എല്ലാം തന്നെ. ഞാനിതൊന്ന് വെച്ച് കാണിച്ച് തരാം നിങ്ങളതിനെ. വൺ ലെയറായിട്ട് നമുക്കൊന്ന് കാണുമ്പോൾ ഇത് വരുന്നത് ഇങ്ങനെയാണ്. ഫോർട്ടി ഫോർ ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 109 പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് കണ്ടതെല്ലാം കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനായിരുന്നു. എല്ലാം തന്നെ ഒരു മാംഗോ പ്രിൻറ്റിലായിരുന്നു വന്നിരുന്നത്. അതിൽ തന്നെ കളറിന് മാത്രമായിരുന്നു ചേഞ്ച് വന്നിരുന്നത്. പ്രിൻ്റ് എല്ലാം സെയിം തന്നെയായിരുന്നു. ഓരോ ഫാബ്രിക്കിലും വന്നിരുന്ന കളറിനാണ് ചേഞ്ച് വന്നിരുന്നത്. പ്രിൻറ്റിൽ വന്നിരുന്ന കളറിനാണ് ചേഞ്ച് വന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരുന്നത് 109 പെർ മീറ്ററിലാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം ഇത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. നോർമലി ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. ഇത് കേരളത്തിനകത്ത് 500 above വരുന്ന ബില്ലുകൾ ഫ്രീ ഷിപ്പിംഗ് ആണ്. കേരളത്തിന് പുറത്ത് ഔട്ട്സൈഡ് കേരള 550 rupees ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതുപോലെ ബിലോ 500 വരുന്നതിനും 50 rupees നമ്മൾ കൊറിയർ ചാർജ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം ഞാൻ പറഞ്ഞാലും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യുന്നത്. DTDCയോ സ്പീഡ് പോസ്റ്റോ അതെല്ലാം മറ്റേതെങ്കിലും കൊറിയർ വഴി നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മുടെ ടീമിനായിട്ടൊന്ന് ഇൻഫോം ചെയ്താൽ മതി. ഇതെല്ലാം തന്നെ ഷോപ്പിലും അവൈലബിൾ ആണ്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലി തന്നെ. അങ്കമാലിയിൽ SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. വീഡിയോ ഔട്ടാകുന്ന ദിവസം സെയിം ഡേ മോർണിംഗിൽ നമ്മുടെ ഷോപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ നമ്മുടെ ടീമായിട്ടൊന്ന് ഇൻഫോം ചെയ്താൽ മതി. ഞാൻ ഡിസൈനർ ടീമിൻ്റെ നമ്പറും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവരായിട്ട് ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട മോഡലൊക്കെ അവർ സെലക്ട് ചെയ്ത് തന്ന് നമുക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടൺ ആയതുകൊണ്ട് ഒന്ന് ഓർപ്പിക്കുകയാണ്, ഫസ്റ്റ് വാഷിന് മുമ്പ് നമ്മൾ കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യുക. കളർ പോകുമെന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഞാനൊന്ന് കോട്ടൺ ആയതുകൊണ്ട് ഒന്ന് ഇൻഫോം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നോർമലി നമ്മളെല്ലാം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നാൽ, നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ നമ്മുടെ ടീം ഒരു QR കോഡാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. Paytm വഴിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് QR കോഡ് വഴി ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അത് അങ്ങനെ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. നമ്മുടെ ടീമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സെയിം നമ്പറിൽ തന്നെ അവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ അവരത് ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. നമ്പർ നമ്മൾ കൊടുക്കാറില്ല. നമ്പർ കൊടുക്കുമ്പോൾ ടൈപ്പിംഗ് എററോ മിസ്റ്റേക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മണി അത് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ QR കോഡ് എല്ലാവർക്കും സെൻഡ് ചെയ്ത് തരുന്നത്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളിത് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.